അലൈക്കും മർക്കസ് ലൈവ് ടിവിയുടെ മുത്തുനബി കഥകൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നാം പരാമർശിച്ച കഥകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ ഒരു യാചകനെ അധ്വാന ശിലനാക്കിയ മുത്തനബി സല്ലാഹുലി വസ്ല്ലാം പിന്നെയോ ഒരു കള്ളനെ സോലി ഹാക്കിയ മുത്തനബി സല്ലാഹുലഹി വസ്ല്ലാം മുത്തുനബിയെ കുറിച്ചുണ്ടോ പറഞ്ഞാൽ തീരുന്നു ഇന്ന് നമുക്ക് പാവങ്ങളുടെ അത്താണിയായ മുത്തനബിയെ പരിചയപ്പെടാം മുഹമ്മദ് നബി മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു മുത്തനബിയുടെ ജീവിതത്തിൽ ഉഴനീളം അത് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ മുത്തനബി അങ്ങാടിയിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ മുത്തനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ മുത്തനബി ആ വൃദ്ധയോട് പറഞ്ഞു നിങ്ങൾ ആ ഭാരമേറിയ ചുമട് ഇങ്ങോട്ട് തരൂ ഇത് ഞാൻ കൊള്ളാം അപ്പോൾ ആ വൃദ്ധയുടെ ചുമടുമായി മുത്തനബി അവരോടൊപ്പം നടന്നു നീങ്ങി വൃദ്ധക്ക് മുത്തനബിയുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി ആ വൃദ്ധ മുത്തനബിയോട് പറഞ്ഞു മകനെ ഇവിടെ മുഹമ്മദ് എന്നു പേരുള്ള ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു ആളുകളെ വായു പിഴിപ്പിക്കുകയും ചെയ്തു മോനെ പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിൽ അകപ്പെടരുത് തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും മുത്തരവി മറുപടി ഒന്നും പറഞ്ഞില്ല ആ ഭാരമേറിയ ചുമടേ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചു കൊടുത്തു മുത്തനബി തിരിച്ചു വരുന്ന സമയത്ത് ആ വൃദ്ധ മുത്തനബിയോട് പേര് ചോദിച്ചു മുത്തനബി മറുപടി പറഞ്ഞു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണേ അത് കേട്ടപ്പോൾ ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു പിന്നീട് ആ വൃദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം മുത്തുനബിയെ കുറിച്ചുള്ള ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ പുതിയൊരു കഥയുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം അസ്സലാമു അലൈക്കും